നീതി നിഷേധിക്കപ്പെട്ട ഇരകളുടെ നിലവിളികളാണ് നമുക്ക് ചുറ്റും. കണ്ണൂരിലെ പാലത്തായിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്ന ഒരു അനാഥ ബാലികയെ തന്റെ അധ്യാപകൻ ക്രൂരമായി പീഡിപ്പിച്ചിട്ടും ആ നരാധമനെ രക്ഷിച്ചെടുക്കാൻ നിയമപാലകരും അധികാര കേന്ദ്രങ്ങളും ഒത്തുകളിച്ച് അനീതി കാട്ടിയത് ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ഒരു സംഭവമാണ്. അത്തരത്തിൽ വർഷങ്ങളോളം പീഡിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെയും നശിപ്പിക്കപ്പെട്ട നാടിന്റെയും കഥയാണ് എൻ മഗജി. അരികുവൽക്കരിക്കപ്പെട്ടവരോടും ന്യൂനപക്ഷങ്ങളോടും ഭരണകൂടം പുലർത്തിപ്പോരുന്ന ക്രൂരമായ നിസ്സംഗതയുടെ കഥ. പക്ഷേ ഇത് ഒരു കഥയല്ല, യാഥാർത്ഥ്യമാണ്. പ്രശസ്ത എഴുത്തുകാരനും അധ്യാപകനുമായ ശ്രീ അംബികാസുധൻ മാങ്ങാടിൻ്റെതാണ് ഈ രചന. 2 പതിറ്റാണ്ടോളം തുടർച്ചയായി എൻഡോസൾഫാൻ എന്ന മാരകവിഷം കീടനാശിനിയായി പെയ്ത് സ്വർഗതുല്യമായിരുന്ന ഒരു നാടിനെ നരകമാക്കി മാറ്റി. ആ നാട്ടിലെ കുഞ്ഞുങ്ങളിൽ മാരകമായ അസുഖങ്ങളും ജനിതക വൈകല്യങ്ങളും ഹോർമോൺ തകരാറുകളും ഉണ്ടായി. 2001 ലോകവ്യാപകമായി എൻഡോസൾഫാൻ നിരോധിക്കാൻ തീരുമാനമായെങ്കിലും കേരളത്തിൽ അത് നടപ്പിലായില്ല. ഇതേക്കുറിച്ച് കേന്ദ്ര കഥാപാത്രമായ നീലകണ്ഠൻ ഇങ്ങനെ പറയുന്നുണ്ട്. എത്രയോ നൂറ്റാണ്ടുകളായി സംഭവിച്ചു കൊണ്ടിരുന്ന കുടിയേറ്റങ്ങളും പടയോട്ടങ്ങളും എൻമകജയുടെ മനുഷ്യരും ജൈവപ്രകൃതിയും എങ്ങനെയെല്ലാമോ അതിജീവിച്ചു. പക്ഷേ ഇപ്പോൾ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത മാറി മാറി വന്ന സർക്കാരുകൾ തന്നെ അവരുടെ മുഖത്ത് കാളിയനെ പോലെ വിഷം തുപ്പുകയായിരുന്നു. രക്ഷിക്കേണ്ടവരാണ് ആരുടെയോ 30 വെള്ളിക്കാശിനു വേണ്ടി പാവങ്ങളുടെ അന്ധകരാകുന്നത്. അതെ, ശരിയാണ്, ജനാധിപത്യം എന്നത് ഇന്ന് കേവലം നിർവചനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ഒരു വയസ്സിനോടടുത്ത് പ്രായം തോന്നുന്ന ദേഹം നിറയെ വ്രണങ്ങളുമായി പിറന്ന ഒരു കുഞ്ഞിനെ അവന്റെ അമ്മയുടെ മരണശേഷം ദേവയാനി എടുത്തുകൊണ്ടുവരുന്നു. ആ കുട്ടിയെ കണ്ട് മനുഷ്യരുമായി ഇനി സഹവസിക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്ത നീലകണ്ഠൻ വഴക്കുണ്ടാക്കുന്നു. എങ്കിലും സ്ത്രീ സഹജമായ അവളുടെ ആഗ്രഹത്തിന് നീലകണ്ഠൻ സമ്മതിക്കുന്നു. കുട്ടിയെ ചികിത്സിക്കാൻ വീട്ടിലെത്തുന്ന ആദിവാസി മൂപ്പനിൽ നിന്നും ആ കുട്ടിക്ക് 6ഓ 7ഓ വയസ്സായെന്നറിയുന്നു. ഇന്നാട്ടിൽ എല്ലാ വീടുകളിലും ഇങ്ങനെ അസുഖങ്ങളുമായി ഒരുപാട് കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ടെന്നും പഞ്ചി എന്ന ആദിവാസി മൂപ്പൻ പറയുന്നു. ജഡധാരി ഭൂതത്തിന്റെ ശാപകോപം കൊണ്ടാണ് ഇങ്ങനെയുള്ള ദുരിതങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ആ നാട്ടുകാരുടെ വിശ്വാസം. പറയിപ്പെറ്റ പന്തിരികുലത്തിലെ വായില്ലാക്കുന്നിലപ്പനെ പോലെയായിരുന്നു ആ കുഞ്ഞു ജന്മം. തലമുടി നരച്ച് കരഞ്ഞാൽ ശബ്ദം പോലും കേൾക്കില്ല. ആ കുട്ടിയിലൂടെ നീലകണ്ഠനും ദേവയാനിയും ആ നാടിനെ അറിയുന്നു. പഞ്ചിമൂപ്പൻ ഒന്നിച്ച് നീലകണ്ഠൻ ഓരോ വീട്ടിലെയും രോഗികളായ കുട്ടികളെ സന്ദർശിച്ചു. ദൈന്യത കണ്ട് അസ്വസ്ഥമാകുന്നു. ശരിക്കും വായനക്കാരനും കണ്ണീരണിഞ്ഞു പോകുന്ന നിമിഷങ്ങൾ. എൻഡോസൾഫാനാണ് ഇതിന് കാരണമെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശ്രീരാമയും ഡോക്ടറും ജയരാജും സമർത്ഥിക്കുന്നു. നാട്ടുകാരെ ബോധവൽക്കരിക്കാനും അവർക്ക് സാധിച്ചു. എൻഡോസൾഫാനും പ്ലാന്റേഷൻ കോർപ്പറേഷനുമെതിരെ നാട്ടുകാരുടെ സമരം ഊർജിതമാകുന്നു. നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവും പോലീസും ഇരകളെ വേട്ടയാടുന്നു. നീലകണ്ഠനും ദേവയാനിയും ജയരാജനും കള്ളക്കേസിൽ അറസ്റ്റിലാകുന്നു. ശ്രീരാമ, ഡോക്ടർ കുമാർ, ലീലാകുമാരിയമ്മ തുടങ്ങി ഒട്ടനവധി യഥാർത്ഥ കഥാപാത്രങ്ങളാണ് ഈ നോവലിലുള്ളത്. യാഥാർത്ഥ്യവും കാൽപ്പനികതയും കൂട്ടിക്കലർത്തി വളരെ സമർത്ഥമായാണ് ഇതിൻ്റെ രചന. എൻമകജയുടെ ചരിത്രവും വിശ്വാസവും എല്ലാം ഇതിലുണ്ട്. പോരാട്ടങ്ങൾ തോൽക്കാനുള്ളതല്ല, കല്ലും മുള്ളും കുപ്പിച്ചില്ലും നിറഞ്ഞ വഴിയിലൂടെയാണ് തങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും അവർ തോറ്റു പിന്മാറിയില്ല. നോവലിൻ്റെ അവസാനം ഇത്തരം പോരാളികൾക്കുള്ള ശുഭപ്രതീക്ഷയുടെ അടയാളമായി പഞ്ചിയും സർപ്പവും ഗുഹയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു. പ്രവാചക തിരുമേനിയുടെ ഒരു ഉപദേശമുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ തൻ്റെ കൈക്കൊണ്ട് അവനത് തടഞ്ഞുകൊള്ളട്ടെ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ വാക്കുകൊണ്ട് തടയുക. അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കുക. ഇത് വിശ്വാസത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരടയാളമാണ്. പ്രതികരണശേഷി നഷ്ടമാവുന്ന ഇക്കാലത്ത് നിങ്ങൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ടതാണ് ഈ കൃതി.